എന്താ ഗൗരി? എനിക്ക് വിനയനോട് അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അപ്പോ കാത്തു കാത്തിരുന്ന് അപ്പച്ചിയും മുറച്ചിറക്കിനും വന്ന സന്തോഷത്തില്ല അല്ലേ? താൻ അനുഭവിക്കുന്ന ഈ സന്തോഷം ഉണ്ടല്ലോ, അതെനിക്ക് മനസ്സിലാവും. ഞാനും ഇപ്പം ഏതാണ്ട് തൻ്റെ അതേ അവസ്ഥയിലാണ്. വർഷങ്ങളായി കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളെ ഞാനും കണ്ടു. താനെന്താടോ ഇങ്ങനെ നോക്കുന്നത്? സത്യമാണ് ഞാൻ പറഞ്ഞത്, തൻ്റെ ബൂത്തിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഡയറക്ടറെ അടുത്ത് ഫോൺ ചെയ്യാൻ കയറുമ്പോൾ താൻ ചോദിക്കാറില്ലേ എന്താ ഇങ്ങനെയെന്ന്? അപ്പോഴേക്ക് ഞാൻ അന്വേഷിക്കുകയായിരുന്നു, കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു എന്റെ ശ്രീകുട്ടിയെ. എന്തിനാ കരയുന്നേ? സാരമില്ല, ഇത് കളിയല്ലേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇനി കുറച്ചാൾ ബോംബെയിലേക്ക് മാറി താമസിക്കേണ്ടി വരും. എങ്ങനെയാ മാഡത്തിനോട് പറയേണ്ടതെന്ന് അറിയില്ല. ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിൽ ആദ്യം വന്നത് ചന്തുവിന്റെ മുഖമാണ്. ചെറുപ്പം പോലെ ഞങ്ങൾക്ക് അവനെ അറിയാമല്ലോ. നിങ്ങളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും പ്രോബ്ലം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ചന്തുവിനെ ദത്തെടുത്താൽ കൊള്ളാമെന്നുണ്ട്. ഇനി അതല്ല, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഡിമാൻഡ് വേണ്ടെന്ന് വെക്കാം. പക്ഷെ അപ്പോഴും ഞങ്ങൾക്കൊരു കുഞ്ഞു വേണം, അതിനുപേക്ഷ വിചാരിക്കരുത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ പോലെ നല്ല മനസ്സുള്ളവരുടെ ഇത്തരം തീരുമാനങ്ങളാണ് സന്തോഷം തരുന്നത്. പിന്നെ എല്ലാത്തിലും പ്രധാനം അയക്കപ്പെടുന്ന കുട്ടിയുടെ മാനസികാവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങളൊന്ന് ആദ്യം ചന്തുവിനോട് സംസാരിക്കട്ടെ, എന്നിട്ട് കറിയച്ഛനെ വിവരം അറിയിക്കാം. പോരെ മതി. അപ്പോ ഞങ്ങള് അല്ല, അപ്പൊ ഇനിയിപ്പോ ബോംബെ ജീവിതമൊക്കെ കഴിഞ്ഞ് എന്നാ സ്വന്തം നാട്ടിലേക്ക് പോണം? ആയ കാലത്ത് മൊത്തത്തിൽ ഒന്ന് കറങ്ങി വയസ്സാൻ കാലത്ത് നാട്ടിൽ പോയി സെറ്റിൽ ചെയ്യാമെന്നാ തീരുമാനം. ശരി ശരി ശരി. നീ എന്താ ചന്തു ഈ പറയുന്നേ? അങ്ങനെ എനിക്ക് അവരോട് പറയാൻ പറ്റുമോ? ടീച്ചർ പറയണം, അവർക്ക് എന്തായാലും ശ്രീകുട്ടി ഇഷ്ടാ, അതെനിക്കറിയാം. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു തീരുമാനം ടീച്ചർ പറഞ്ഞ അവർ കേൾക്കും. എന്നാലും നിന്നെ അവർ ആവശ്യപ്പെട്ടപ്പോഴും എന്റെ മനസ്സിൽ ഒരു തോന്നലേ ഉണ്ടായിരുന്നുള്ളൂ, ശ്രീകുട്ടിയെ പിരിഞ്ഞ് നീ പോവില്ല എന്ന്. ആ നീ തന്നെ ശ്രീകുട്ടിയെ. അതല്ലേ ടീച്ചർ നല്ലത്, ഞാൻ പോയ പിന്നെ ശ്രീകുട്ടിക്ക് അതൊരു വലിയ വിഷമം, എനിക്കും അത് പറ്റില്ല. പക്ഷെ അപ്പോഴും ശ്രീകുട്ടി സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവർ ശ്രീകുട്ടിയെ തന്നെ ചോദിച്ചതെന്ന് അവൾ അറിഞ്ഞാൽ മതി, അവൾ സമ്മതിച്ചോളൂ, ഇല്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിച്ചോളാം.
ഓർഫനേജിൽ നിന്നും പോയെങ്കിലും ശ്രീകുട്ടി എല്ലാ ദിവസവും ഫോൺ ചെയ്യാറുണ്ടായിരുന്നു. ആദ്യമൊക്കെ സങ്കടങ്ങൾ മാത്രം പറഞ്ഞിരുന്ന അവൾ പിന്നെ പിന്നെ ചിരിയായി, തമാശ പറച്ചിലുകളായി. അവൾ ഹാപ്പിയാണെന്ന് മനസ്സിലായി. എനിക്ക് സന്തോഷമായി. അങ്ങനെ 3-4 വർഷങ്ങൾ. പക്ഷെ അപ്പോഴേക്കും എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു കളിക്കൂട്ടുകാരി എന്നതിനപ്പുറത്തേക്ക് എനിക്കവൾ ആരൊക്കെയോ ആവുകയാണെന്ന്. പലപ്പോഴും അവൾ വിളിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ തുറന്നു പറയണമെന്ന് വിചാരിച്ചു. കഴിഞ്ഞില്ല. അവളതിനെ ഏത് രീതിയിലാണ് കാണുക എന്ന് പേടിയായിരുന്നു. ഒടുവിൽ അവളോടത് നേരിട്ട് പറയാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ബോംബെയിൽ ചെന്ന് ഫോണിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല. ഒടുവിൽ അഡ്രസ്സ് കണ്ടുപിടിച്ച് അവിടെ എത്തിയപ്പോൾ അവരവിടെ നിന്ന് താമസം മാറിപ്പോയെന്നറിയാൻ കഴിഞ്ഞു. ആകെ നിരാശ തോന്നിയെങ്കിലും പിന്നെയും കുറേ നാൾ എന്തൊക്കെയോ ചെയ്ത് എങ്ങനെയൊക്കെയോ ജീവിക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴും എനിക്ക് അവളോടുള്ള ഇഷ്ടം എന്നെ ഇവിടെ അവളുടെ നാട്ടിലെത്തിച്ചു. ഒടുവിൽ ഞാൻ അവളെ കണ്ടുപിടിച്ചു. ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ, ഒരു ക്യാമ്പസ് ഡെവൽ എബിൻ. അതാ എൻ്റെ ശ്രീകുട്ടി. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയാണ് അതിഭീകരം. ഒരു വശത്ത് എനിക്ക് ശ്രീകുട്ടിയോടുള്ള ഇഷ്ടം, മറുവശത്ത് റോയിയോട് എനിക്കുള്ള ആത്മബന്ധം, അതിനിടയ്ക്ക് അവനബിനോടുള്ള ഇഷ്ടവും ഒരു ചലഞ്ചും. അങ്ങനെ ആകെ മൊത്തം എന്താ ചെയ്യേണ്ടെന്നറിയാതെ ആരോടും ഒന്നും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയിലാ ഞാൻ. ധാനന്ദ ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുന്നത്, എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ പറഞ്ഞാടോ. സമയം ഒരുപാടായി, ഞാൻ ചെല്ലട്ടെ. ഗൗരി, ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞത്. നാളത്തെ ഒരു ദിവസം കൂടെ എൻ്റെ മുന്നിലുള്ളൂ, മറ്റന്നാ ഫംഗ്ഷനാ. ഇതൊന്ന് സോൾവ് ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ താൻ പറഞ്ഞതാ. വിനയൻ ആ കുട്ടിയോടുള്ള ഇഷ്ടം ഏത് രീതിയിലുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ആ ഇഷ്ടം അതേ രീതിയിൽ ആ കുട്ടിക്ക് തിരിച്ച് വിനയനോടുണ്ടാവണമെന്നുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. വിനയൻ സംസാരിച്ചു നോക്കാം.